ഹായ്, ഞാൻ വിനോദ് കെടാമംഗലം. ചിരിയരങ്ങ് വാട്സാപ്പ് കൂട്ടായ്മയിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളെല്ലാവരും കുറേ ദിവസങ്ങളായി ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് വീടുകളിൽ തന്നെ കഴിയുകയാണ്. ഇന്ന് ദ ട്രിപ്പിഡ് ലോക്ക്ഡൗൺ കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞു പോയ ദിവസങ്ങളും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളത്തിൻ്റെയും പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. എങ്കിലും നമ്മൾ പ്രാർത്ഥനയോടെ വീട്ടിൽ തന്നെ കഴിയുക. ഇതിനിടയിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വളരെ കരുതലോടെ, വളരെ കരുത്തോടെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഇതിനെ ചെറുത്ത് ജയിക്കേണ്ട അത്യാവശ്യമാണ്. നമുക്കായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എത്രയോ സുമനസ്സുകൾ വിളിയിൽ, ഒരു വെയിലത്ത്, മഴയിൽ, സന്നദ്ധ പ്രവർത്തകർ, പോലീസുകാർ, സർക്കാർ സംവിധാനങ്ങൾ, സർക്കാർ അടക്കം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവരെല്ലാവരെയും നമുക്ക് ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കാം. ഇവിടെ ചിരിയരങ്ങ് വാട്സാപ്പ് കൂട്ടായ്മ. ഈ കൂട്ടായ്മ കുറേ നാളുകളായി, കുറേ ദിവസങ്ങളായിട്ട് വിവിധങ്ങളായിട്ടുള്ള നിരവധി നന്മ നിറഞ്ഞ പ്രോഗ്രാമുകളാണ് ഈ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അറിയാൻ കഴിഞ്ഞത് ഈ അടുത്ത് ഈ ഗ്രൂപ്പിൽ അംഗമായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ വിനോദ് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു സഹായം ഈ ഗ്രൂപ്പ് ചെയ്യുകയുണ്ടായി. അത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനം, കലാകാരന്മാരുടെ കലാപ്രവർത്തനങ്ങളും കലാപരിപാടികളും അതിനുവേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങളും, അതോടൊപ്പം തന്നെ അവരുടെ മക്കളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടുള്ള ക്വിസ് കോമ്പറ്റീഷൻ, അങ്ങനെ നിരവധി പ്രോഗ്രാം. ഇവിടെ 110-ാമത്തെ ദിവസത്തിൻ്റെ ഉദ്ഘാടകനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ദിവസത്തെ പ്രോഗ്രാം, പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ വളരെ പ്രാധാന്യം വഹിക്കുന്ന ആ ദിവസത്തെ ഉദ്ഘാടകനായിട്ട് എത്തിയത് മലയാളത്തിൻ്റെ തന്നെ പ്രതിഭാധനായിട്ടുള്ള സംവിധായകൻ ശ്രീ ലാൽജോസ് സാറാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ വലിയ ആളുകളൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായിട്ടുള്ളത് ഞങ്ങളുടെയൊക്കെ സീനിയർ കലാകാരനായിട്ടുള്ള ശ്രീ ചേലക്കുളം ബ്രഹ്മാനിക്കയാണ്. കലാഭവൻ്റെ ആദ്യകാല കലാകാരനാണ്, ഞങ്ങളുടെയൊക്കെ വളരെ സീനിയറായിട്ടുള്ള കലാകാരനാണ്, ഞങ്ങളൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹം ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ അത് നിരസിക്കാൻ കഴിയില്ല. വളരെ സ്നേഹപൂർവ്വമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഈ കാര്യം ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഇതിലൂടെ ഞാനും നിങ്ങളുടെ ഗ്രൂപ്പിൽ ആദരിക്കപ്പെടുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ എന്നെ സ്നേഹിക്കുന്ന, എനിക്കറിയാവുന്ന ഒരുപാട് കലാകാരന്മാർ ഈ ഗ്രൂപ്പിലുണ്ട്. പ്രേമീജിക്കായിട്ടൊക്കെ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കലാകാരന്മാർ ഈ ഗ്രൂപ്പിലുണ്ട്. ഇപ്പോൾ റഹ്മാനെ ക്ഷണിച്ചു. റഹ്മാനോട് ഒപ്പം തന്നെ റഹ്മാനക്ക് താങ്ങും തണലുമായി, ഇടവും വലവുമായിട്ട് പരീതിക്ക, അനീറ്റ, ചെക്കപ്പ് ഇവർക്ക് ഇതിൻ്റെ അഡ്മിൻമാരായിട്ട് പ്രവർത്തിക്കുകയാണ്. അവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. 110-ാമത്തെ ദിവസത്തെ ഉദ്ഘാടനം ഞാൻ ഔപചാരികമായി ഈ നൂതന സാങ്കേതിക ഈ മാർഗത്തിലൂടെ എൻ്റെ 110-ാമത്തെ ദിവസത്തെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അതോടൊപ്പം തന്നെ ഒരു കലാകാരൻ നിലയിൽ ഇത്തരത്തിൽ വേദിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ സദസ്സിൽ വരുമ്പോൾ ഏതെങ്കിലും വിധത്തിലൊരു കലാപരിപാടി അവതരിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആഗ്രഹിക്കും. റഹ്മാനക്ക് എന്നോട് പ്രത്യേകം പറയുകയും ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ വലിയൊരു പ്രോഗ്രാം ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഗാനം ഞങ്ങൾ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുകയാണ്. ഈ ഗാനം കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾ ഒരുക്കിയ ഒരു ഗാനമാണ്, ആരിവരം നോർക്കുവിൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ആൽബം. ഇതിൻ്റെ രചന നടത്തിയത് ഈ ജനൻ എന്നുള്ള കവിയാണ്, തൃശ്ശൂരുള്ള ഈ ജനൻ മാഷാണ്. സംഗീത സംവിധാനം നിർവഹിച്ചത് എൻ്റെ പ്രിയപ്പെട്ട അമ്മാവൻ, മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള സിദ്ധാർത്ഥ വിജയനാണ്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹമാണ് സംഗീതം. അന്ന് തന്നെ ഈ ഗാനം ആലപിച്ച് ഞാനാണ്. വീണ്ടും ആ ഗാനം നിങ്ങൾക്കായിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്, പാടുകയാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ ആരോഗ്യ പ്രവർത്തകർക്കും പോലീസിനും സർക്കാരിനും ഒക്കെ ആദരവ് നൽകിക്കൊണ്ട് ഒരു ഗാനം, ആരിവരും നോർക്കുവിൻ. ആരിവരും നോർക്കുവിൻ, ആരിവരും നോർക്കുവിൻ, ആരാണിവരെന്ന് കാണുവിൻ, ആരാണിവരെന്ന് കാണുവിൻ, ആരിവരും നോർക്കുവിൻ, ആരിവരും നോർക്കുവിൻ, ആരാണിവരെന്ന് കാണുവിൻ, ആരാണിവരെന്ന് കാണുവിൻ. ആദി നീണ്ട നാളുകളിൽ ആതുരാലയങ്ങളിൽ പാതിരയെ പകലാക്കി കർമ്മനിരതരായവർ ലോകരാകെ ഭീതി പൂണ്ടു ശോകരായിരിക്കുമ്പോൾ രോഗബാധിതർക്കു വേണ്ടി കൂട്ടിരിക്കുന്നോ മേനിമൂടിവെടുത്ത് വേർപ്പൊഴുക്കി ധീരമായി മാനവന് നാശമായ വ്യാധിയെ തടുപ്പവർ ആരിവരും നോർക്കുവിൻ, ആരിവരും നോർക്കുവിൻ, ആരാണിവരെന്ന് കാണുവിൻ, ആരാണിവരെന്ന് കാണുവിൻ.
അവർക്കൊക്കെ തന്നെ എല്ലാ അഭിവാദ്യവും എല്ലാ ആദരവും അർപ്പിക്കാം. ഇനി ഒരു വലിയ ദുരന്തത്തിലേക്ക് ഈ കാലം പോകരുത് എന്നുകൂടി ആത്മാർത്ഥമായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ചിരി അരങ്ങ് എന്ന വാട്സാപ്പ് കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നിർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.